നമസ്കാരം ന്യൂസ് ഗ്ലോബ് ടി വിയിലേക്ക് സ്വാഗതം ബി ജെ പിയിലേക്ക് ചുവട് മാറ്റിയ പത്മജ വേണുഗോപാലിനെ അനുകൂലിച്ചുകൊണ്ട് മന്ത്രി ഗണേഷ് കുമാർ കഴിഞ്ഞ ദിവസം വരികയും അതിനെതിരെ മറുപടിയുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തുകയുമായിരുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കൊല്ലത്തെ ഇടത് സ്ഥാനാർത്ഥി മുകേഷിൻ്റെ പ്രചാരണത്തിനിടെ എത്തിയ വേളയിലായിരുന്നു ഗണേഷ് കുമാർ പത്മജയെ കോൺഗ്രസുകാർ മോശം ഭാഷയിൽ അധിക്ഷേപിച്ചതിനെ എതിർത്ത് രംഗത്തെത്തിയത് ബി ജെ പിയിൽ ചേർന്നു ഈ മകൾ ബി ജെ പി ചേർന്നതുകൊണ്ട് ഇവിടെ ഞങ്ങൾക്കൊരു നേട്ടമില്ല ഞങ്ങൾക്കൊരു ഗുന്തവുമില്ല ആരവിടെ പോയാൽ നമുക്കെന്ത് നമ്മളെ കൂട്ടത്തിന്ന് ആരും പോകുന്നില്ല കോൺഗ്രസ്സിൽ ഇങ്ങനെ രാവിലെ രാവിലെ ആളുകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി ആരും പോകാൻ ബാക്കിയില്ല അപ്പോൾ എന്തായിരുന്നേ പത്മജയുടെ പിതൃത്വത്തെപ്പറ്റി പറ്റി ഓരോരുത്തർ ചോദിക്കുകയാണ് അവിടെ നിന്ന് ആലോചിക്കണം കേട്ടോ അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കാരണം കെ കരുണാകരനുമായി ഏറ്റവും വലിയ ആത്മബന്ധം പുലർത്തിയിരുന്ന ലീഡറുമായി ഏറ്റവും വലിയ ആത്മബന്ധം പുലർത്തിയിരുന്ന ആളാണ് അന്നും ലീഡറെ പറ്റി നല്ലതേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ ഞാൻ എൽ ഡി എഫിൽ നിൽക്കുമ്പോഴും ഇന്നും ലീഡറെ പറ്റി നല്ലതേ പറഞ്ഞുള്ളൂ കാരണം എനിക്ക് ഒരാളെ പറ്റി അഭിപ്രായം രൂപീകരിക്കപ്പെട്ടാൽ എന്നും അത് ആയിരിക്കും മാറ്റമൊന്നുമില്ല എൻ്റെ മനസ്സിൽ ഞാൻ ആരാധിക്കുന്ന നേതാവാണ് എന്നെ രാഷ്ട്രീയത്തിൽ കൊണ്ടുവരാൻ വഴികി അദ്ദേഹം എൻ്റെ അച്ഛനെ നിർബന്ധിച്ചാണ് എന്റെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ നിർബന്ധം കൊണ്ട് മാത്രമാണ് എന്നെ തെരഞ്ഞെടുപ്പിൽ ഞാൻ രാഷ്ട്രീയത്തിൽ വന്നത് ലീഡറുടെ നിർബന്ധം കൊണ്ടാണ് ആ മനുഷ്യരോട് ആ നന്ദി നായ്ക്കുള്ള നന്ദിയെങ്കിലും നമ്മൾ കാണിക്കണം കെ കരുണാകരന്റെ വീട്ടിൽ അങ്ങേരുടെ മകൾ ബി ജെ പി ചേരോ നക്സലി ചേരോ എവിടെയാണോ കോട്ടെ നമുക്കൊന്നുമില്ല അവർ എവിടെ പോയാലും നമുക്കൊരു കുന്തവും ഇല്ല എൽ ഡി എഫിന് പക്ഷെ ഞാൻ പറയുകയാണ് ആരാണ് കോൺഗ്രസ്സുകാരെന്ന് തിരിച്ചറിയാൻ വേണ്ടിയും പറയാം കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കണം ആരാണ് കോൺഗ്രസ്സുകാർ നന്ദി കെട്ടവരാണ് വോട്ട് ചെയ്ത ജനങ്ങളോട് നന്ദി കെട്ടവരാണ് വളർത്തിക്കൊണ്ടു വന്ന കയ്യിൽ പാമ്പിനെ പോലെ കടിക്കുന്നവരാണ് കെ കരുണാകരൻ്റെ വീട്ടിൽ വർഷങ്ങളായിട്ട് ഞാൻ പോയിട്ടുണ്ട് രാഷ്ട്രീയത്തിൽ ഇല്ലാത്ത കാലത്തും അദ്ദേഹത്തിനുള്ളൊരു എണ്ണൊരു പുത്രതുല്യ മത്സല്യം സ്നേഹം എനിക്ക് അത്ര ബഹുമാനം ഉണ്ടായിരുന്നു കാരണം കേരളത്തിലെ ഏറ്റവും മുതിർന്ന ഒൻപത് അസംബ്ലിയിലെ എം എൽ എ മാരുമായി കേരളത്തിന്റെ നിയമസഭയിലെത്തി അൻപതിലധികം എം എൽ എ മാരുമായി കോൺഗ്രസിനെ വളർത്തിക്കൊണ്ടുവന്ന കെ കരുണാകരന്റെ കെ കരുണാകരനെയും അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട പത്നി എല്ലാവരോടും സ്നേഹം മാത്രം നൽകിയ രണ്ട് സ്ത്രീകളാണ് നമ്മൾ കണ്ടത് ഞാൻ മുഖ്യമന്ത്രിമാരുടെ ഭാര്യമാരിൽ ഏറ്റവും ഒന്ന് കരുണാകര സാറിൻ്റെ ഭാര്യ തറവാടിത്തോടെ സ്നേഹത്തോടെ പെരുമാറുന്ന അമ്മ അത് കഴിഞ്ഞാൽ ഇ കെ നയനാരുടെ ഭാര്യ ഏറ്റവും അന്തസ് ടീച്ചർ തങ്കപ്പെട്ട സ്നേഹമാണ് പെരുമാറ്റം അങ്ങനെയുള്ള നല്ല വ്യക്തികൾ അവരെ അധിക്ഷേപിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് ആരാണ് ഏതോരുത്തൻ പറയുന്നു കരുണാകരന്റെ മകളുടെ പിതൃത്വത്തിൽ സംശയമുണ്ടെന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം അവൻ്റെ അവൻ പറയുന്നു പൊളിറ്റിക്കൽ പിതാവും ബയോളജിക്കൽ രണ്ട് തന്തയുണ്ട് ഒരാ വില്ലല്ലോ ഒരേ ചാനലിലും ഉണ്ടോ അവനൊക്കെ പൊളിറ്റിക്കൽ തന്തയും ബയോളജിക്കൽ തന്തയും ഉണ്ടോ എനിക്ക് അറിഞ്ഞാ കൊണ്ടുപോയിക്കുക കരുണാകരൻ സാറിൻ്റെ മകളുടെ പറ്റി ചോദിക്കുമ്പോൾ അവിടെ നിന്ന് ഈ അമ്മയും ഈ മകളും വിളമ്പിക്കൊടുത്ത തിന്ന നേതാക്കന്മാരാണ് ഇപ്പോഴത്തെ കേന്ദ്രത്തിലെ വലിയ നേതാക്കൾ ഇപ്പം കേരളത്തിൽ മത്സരിക്കാൻ വന്നിട്ടുണ്ട് അയാളൊരു മറുപടി രമേശ് ചെന്നിത്തല മാത്രമാണ് ശരിയായില്ല എന്ന് പറഞ്ഞത് ബാക്കി നന്ദി കെട്ടവർ നിങ്ങൾ കാണാം അവിടുത്തെ സീനം തന്നെയാണ് അവിടെ ചെന്നിട്ട് ചേച്ചി പത്മ ചേച്ചി ഒന്ന് ലീഡറെ കാണണം ലീഡറെ കണ്ടു കഴിഞ്ഞാൽ ഇറങ്ങിയാണ് ചേച്ചിയുടെ കാലത്ത് തൊട്ടു ഞാനിത് കണ്ണുകൊണ്ട് കണ്ടവനാണ് ചേച്ചി ഇത്ര മണിക്ക് ലീഡറെ കണ്ട് സീറ്റ് ചോദിച്ചാൽ കിട്ടുമെന്ന് ജോത്സ്യൻ പറഞ്ഞിട്ടുണ്ട് എന്നെ ഒന്ന് കയറ്റി വിടണം ആറര മണിക്ക് ഉറങ്ങിക്കിടക്കുന്ന കെ മുറിയിലേക്ക് ഒരു നേതാവിനെ കയറ്റി വിട്ടു അച്ഛാ ഒന്ന് നോക്കൂ എന്ന് പറഞ്ഞ് കിടക്കുന്ന ആളിന്റെ കാലി തൊട്ട് ഒഴുതു ആരെ എന്നിട്ട് പാർലമെന്റ് സീറ്റ് വാങ്ങിച്ച ആളുകളുണ്ട് ഇതൊക്കെ കണ്ടവനാണ് ഞാൻ രാഷ്ട്രീയത്തെ ഒന്നും കണ്ടതല്ല അവരുമായിട്ടുള്ളൊരു കുടുംബ ബന്ധത്തിൽ ഞാനിപ്പോൾ അവർ ബി ജെ പിയിലല്ല എവിടെ പോയി ചേർന്നാലും ഞാൻ ചേച്ചി എന്നാ വിളിച്ചേ ഇനിയും ചേച്ചി എന്നേ വിളിക്കത്തുള്ളൂ അത് വേറെ കാര്യം ചടങ്ങിൽ കെ ബി ഗണേഷ് കുമാർ തൻ്റെ ആദ്യ തിരഞ്ഞെടുപ്പ് കാലത്തെ അനുഭവത്തെക്കുറിച്ചും വാചാനലിനായിരുന്നു സിനിമയിൽ അഭിനയിച്ചിരുന്ന കാലത്ത് ഒരൊറ്റയാളിൻ്റെ നിർബന്ധത്തിനു വഴങ്ങിയാണ് താൻ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഇറങ്ങിയതെന്നാണ് ഗണേഷ് കുമാർ വ്യക്തമാക്കിയത് അത് മറ്റാരുമല്ല കേരളത്തിൻ്റെ ലീഡർ എന്നറിയപ്പെടുന്ന സാക്ഷാൽ കെ കരുണാകരൻ്റെ നിർബന്ധത്തിലാണ് താൻ ആദ്യമായി തിരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങുന്നത് പത്മജയ്ക്കെതിരെ രാഹുൽ മാങ്കൂട്ടത്തിൽ തെമ്മാടിത്തരമാണ് പറഞ്ഞതെന്നും ഗണേഷ് കുമാർ കൂട്ടിച്ചേർത്തു ലീഡറെ കാണാൻ മുണ്ടിൻ്റെ അടിയിൽ പഴം തിരികെ കൊണ്ടുപോയവരാണ് കോൺഗ്രസുകാർ കോൺഗ്രസ് സ്ഥാനാർത്ഥികളും അതുപോലെ തന്നെ ഇക്കൂട്ടത്തിലുണ്ടായിരുന്നു മരിച്ചു പോയവരെ പോലും വെറുതെ വിടാത്തവരാണ് കോൺഗ്രസുകാർ അതാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പരാമർശം മാങ്കൂട്ടത്തിലെ കോൺഗ്രസ്സുകാരിൽ രമേശ് ചെന്നിത്തല മാത്രമാണ് എതിർത്തത് എന്നും ഗണേഷ് കുമാർ പറഞ്ഞു കൊല്ലത്തെ പ്രചാരണത്തിനിടെ രാഹുൽ ഗാന്ധിയെയും ഗണേഷ് കുമാർ കടന്നാക്രമിച്ചു എന്നെ ഉപദ്രവിക്കലേക്ക് ഒച്ചേട്ട എന്ന രീതിയാണ് മോദിയെ കെട്ടിപ്പിടിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ നിലപാട് എക്സസൈസ് ചെയ്യലും തമിഴ്നാട്ടിൽ പോയി ബിരിയാണി വയ്ക്കലും മാത്രമാണ് രാഹുൽ ഗാന്ധി ചെയ്യുന്നതെന്നും ഗണേഷ് കുമാർ വിമർശിച്ചു മണ്ണു വാരി ആരും കേരളത്തിൽ ബി ജെ പിക്ക് വോട്ട് ചെയ്യില്ല ചെറുപ്പക്കാരനായ മകനെ ബി ജെ പിക്ക് വേണ്ടി ആന്റണി നേർച്ചയ്ക്കായി മാറ്റുകയായിരുന്നുവെന്ന് മന്ത്രി ഗണേഷ് കുമാർ പറഞ്ഞു കൊട്ടാരക്കരയിൽ നടന്ന കേരള കോൺഗ്രസ് ബി നേതൃസംഘത്തിൽ ഗണേഷ് കുമാർ കൊല്ലത്തെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം മുകേഷിനെ പുകഴ്ത്തുകയും ചെയ്തിരുന്നു ഒരുമിച്ച് ഏറ്റവും കൂടുതൽ അഭിനയിച്ച നടനാണ് മുകേഷ് എന്നും ഗണേഷ് കുമാർ പറഞ്ഞു നല്ല സുഹൃത്താണ് മുകേഷ് മുകേഷ് കളിയാക്കാത്തവരായി ആരുമില്ല കാർട്ടൂൺ കണ്ട് ചിരിക്കുന്ന നല്ല നടനാണ് മുകേഷ് കൊള്ളേണ്ടവരെ കൊള്ളിച്ച് പ്രസംഗിക്കുന്ന ആളാണ് മുകേഷ് കോൺഗ്രസിൻ്റെ പോലെ മുട്ടയിലെഴുതി അംഗത്വം നൽകുന്ന പാർട്ടിയല്ല കേരള കോൺഗ്രസ് ബി എന്നും കെ ബി ഗണേഷ് കുമാർ പറഞ്ഞു കൊല്ലത്തെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം മുകേഷ് സി അരുൺകുമാർ എന്നിവരും പങ്കെടുത്തിരുന്നു നിലവിലെന്തായാലും കൂടുതൽ ശക്തമായി തന്നെ പ്രചരണങ്ങൾ മുന്നോട്ടു ഒരു സാഹചര്യം ഉണ്ടാക്കുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് ഗണേഷ് കുമാറിനെ വലിയ രീതിയിലുള്ള സംഘർഷാവസ്ഥയായ കാര്യങ്ങൾ നീങ്ങുന്നത്